നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഈ നക്ഷത്ര ജാതകരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങി, വ്യാഴമാറ്റമൊക്കെയായിരുന്നു. ഇനി ഈ നക്ഷത്ര ജാതകർക്ക് വിശ്രമിക്കാം. ഈ നാളുകാരുടെ ദോഷദുരിതങ്ങൾ അകന്ന് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവരെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ പലവിധ ക്ലേശങ്ങളുണ്ട്. ഉത്തമ പരിഹാരമാണ് നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും. ഇത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ ദോഷങ്ങളും നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായി കാണുവാൻ സാധിക്കും. ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം അടുത്തുവരെ വന്ന് മാറിപ്പോകാറുണ്ട്. ഈ അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ രാഹുവിനെ നെയ്വിളക്ക് കൊണ്ട് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നെയ്വിളക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക? നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. കഷ്ടകാലങ്ങളൊക്കെ അവസാനമായി, ഇനി ഇവർ കുതിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ നക്ഷത്ര ജാതകരോട് കളി വേണ്ട, കളി കാര്യമാകുക തന്നെ ചെയ്യും. ഇവരെ പല രീതിയിൽ വഞ്ചിച്ചിട്ടുള്ളവരും പരിഹസിച്ചവരും കളിയാക്കിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഇവർക്കെതിരെ തുനിഞ്ഞവരുമുണ്ട്. ഇവരോടിനി കളിക്കണ്ട. ഭദ്രകാളി അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. ഇവർക്ക് ഐശ്വര്യ സമൃദ്ധിയാണ് വരാൻ പോകുന്നത്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം തെളിയാൻ പോകുന്നു. ഐശ്വര്യ സമൃദ്ധി ഏറുന്നു, ഭാഗ്യം തെളിയുന്നു. ദാനധർമ്മങ്ങൾ ഇവർ നടത്തണം. ഇഷ്ടവിവാഹ സാധ്യത ഇവരിൽ കാണുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ, സാക്ഷാൽ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ പോകുന്ന 11 നക്ഷത്ര ജാതകർ. ഈ 11 നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. വരുന്നത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം 1 തീയതി എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും മൃത്യുഞ്ജ ഹോമമുണ്ട്. ഒരു 5000 പേർക്ക് വേണ്ടി അന്ന് പൂജ ചെയ്യും. ഈ മൃത്യുഞ്ജ ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അത് ഞാൻ എഴുതിയെടുക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ഈ 11 നക്ഷത്ര ജാതകർ, ഇവരോട് കളി വേണ്ട. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ഇവരുടെ ക്ലേശങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ദുരിത ദുഃഖങ്ങൾ മാറി അതിസമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുവാൻ ഇടയാകുന്നു. അതിലൊന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തവണ, മാസത്തിൽ ഒരു തവണ പോകണം, പ്രാർത്ഥിക്കണം. സർപ്പക്ഷേത്രത്തിൽ സർപ്പപ്രീതി നടത്തുക. ലോട്ടറി അടിക്കാം. ഇന്നലെ തന്നെ നമുക്കറിയാം വിദേശ ലോട്ടറിയുടെ നറുക്കെടുപ്പായിരുന്നു. പലർക്കും അടിച്ചു. നമ്മുടെ പല വ്യൂവേഴ്സിനും അതടിച്ചു. വലിയ സമ്മാനം അല്ല എങ്കിലും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അവർക്കടിച്ചിരിക്കുന്നു. സന്തോഷം പങ്കിട്ട് അവരിൽ പലരും എന്നെ നേരിട്ടും അല്ലാതെയുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. മനക്ലേശങ്ങളൊക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. സർപ്പദേവതയെയും ചാമുണ്ഡീദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇനി ഐശ്വര്യത്തിൻ്റെ നാളുകളാണ്, സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്തം നക്ഷത്രമാണ്. പുണർത്തത്തിന് നീ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം.
നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. പുണർത്തത്തിന് ഭാഗ്യം ഒരുപാട് വന്നു ചേരും, ദോഷദുരിതങ്ങൾ അകലും. നവഗ്രഹ പ്രാർത്ഥന നടത്തുക. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവരെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ പ്രാർത്ഥിക്കണം. അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. മനക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം, ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഭദ്രകാളി ദേവിയെ ആരാധിക്കുക, അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, ലോട്ടറി ഭാഗ്യം വന്നു ചേരും. മഹാഗണപതി പൂജ, സുബ്രഹ്മണ്യ പൂജ ഇവ മൂലം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തമാണ്. സർപ്പപ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും ആവശ്യമാണ്. ദുഃഖങ്ങൾ അകലും, ഭാഗ്യം വർദ്ധിക്കും, തട്ടിപ്പോയ ഭാഗ്യം തിരികെ വരും, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. മഹാലക്ഷ്മി പ്രീതി നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം വേണം. അടുത്ത നക്ഷത്രം തൃക്കേട്ട. മാനഹാനി, ക്ലേശങ്ങൾ ഇവ അനുഭവിച്ചിട്ടുണ്ട്. ഇവർക്കിനി ലോട്ടറി ഭാഗ്യമാണ്, മാറ്റമാണ്. മഹാഗണപതി, ദുർഗാദേവത ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് സങ്കടം അകലണം എന്ന് പ്രാർത്ഥിക്കുക. സങ്കടം അകന്ന് ഭാഗ്യത്തിൻ്റെ നാടുകളിലേക്ക് വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് ജയം, സുഖം, ഉന്മേഷം, ധനലാഭം, രാജകീയ ജീവിതം ഇവയാണ് ഫലം. മഹാഗണപതി, ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർ മകരരാശിയിലാണ്. ഭാഗ്യമാണ്, സർവദൈവത്തെയും ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ചതയമാണ്. ദുരിതമായിരുന്നു, കലഹമായിരുന്നു, അപവാദം, ധനനഷ്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഉയർച്ച വന്നു ചേരും. മഹാലക്ഷ്മി സ്തോത്രം പാടി ജപിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഇനി നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പതിനൊന്നാമത്തെ നക്ഷത്രം പൂരുരുട്ടാദിയാണ്. ഇഷ്ടസിദ്ധി, ധനലാഭം, സൗഖ്യം, കാര്യവിഘ്നം ഇല്ലാതാകുന്നു. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഇഷ്ടസിദ്ധി, ധനലാഭം, സൗഖ്യം, അതുപോലെ തന്നെ കാര്യവിഘ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നു. വിഘ്നങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഇനി അങ്ങോട്ടെ. നന്ദി, നമസ്കാരം.